അഫ്ഗാനിലെ സർക്കാർ രൂപീകരണത്തിനായി ISI ഉദ്യോഗസ്ഥരും എത്തിയെന്നൊരു റിപ്പോർട്ട് അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ ഒരു സാഹചര്യത്തെ റിപ്പോർട്ടുകളെയൊക്കെ ഇന്ത്യ കാണുന്നത്? ഇന്ത്യ ഇന്നലെ കാത്തിരിക്കുകയായിരുന്നു ഏത് തരത്തിലുള്ള സർക്കാർ അഫ്ഗാനിസ്ഥാനിൽ പ്രഖ്യാപിക്കും എന്നതറിയാൻ. പക്ഷേ ഒരു ദിവസത്തേക്ക് ഇത് മാറ്റിവെച്ചു എന്നതായിരുന്നു താലിബാൻ വക്താവ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വ്യക്തമാക്കിയത്. എന്തായാലും മുല്ല ബരാദറിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ സർക്കാർ അധികാരത്തിൽ വരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഷേർ മുഹമ്മദ് അബ്ബാസ് സ്റ്റാനിസ്കായ് ഉൾപ്പെടെയുള്ളവർ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള സൂചനകളും ഇതിനകം പുറത്തു വന്നു. പക്ഷേ ഏത് തരത്തിലുള്ള സർക്കാരായിരിക്കും, എന്തായിരിക്കും സർക്കാരിന്റെ സ്വഭാവം എന്നതൊക്കെ അറിഞ്ഞ ശേഷം പ്രതികരിക്കാം എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനമെടുക്കുക. അഫ്ഗാനിസ്ഥാനിൽ പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ രൂപീകരണത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ കൂടി ദൃശ്യമാകുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാന്റെ ISIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ കാബൂളിലുണ്ട്. ISIയുടെ കൂടി ഇടപെടലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. മാത്രമല്ല പൻഷീറിൽ ഇപ്പോൾ വടക്കൻ പ്രവിശ്യ നേതാക്കളും താലിബാനും തമ്മിലുള്ള വലിയ പോരാട്ടം തുടരുകയാണ്. അതിലും പാകിസ്ഥാന്റെ സഹായമുണ്ട് എന്ന് ഇന്നലെ അമ്രുള്ള സലേഖ് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ കൂടിയാണ് താലിബാൻ ഒപ്പം വടക്കൻ പ്രവിശ്യയിലെത്തി അവിടുത്തെ നേതാക്കളെ നേരിടുന്നത് എന്നതാണ് അവിടുത്തെ നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഒരു ഇടപെടൽ ഇപ്പോൾ വടക്കൻ മേഖലയിൽ മാത്രമല്ല കാബൂളിലും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ISIയുടെ ഇടപെടലുണ്ട്. മാത്രമല്ല അഫ്ഗാൻ സേനയ്ക്ക് സായുധ പരിശീലനം നൽകാൻ, ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശീലനം നൽകാൻ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനായി പാക് സൈന്യം തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങളും നൽകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇന്ത്യ നിരീക്ഷിക്കുകയാണ്. പാകിസ്ഥാന്റെ എത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നതറിയാനാണ് കാത്തിരിക്കുന്നത്. 1996 മുതൽ 2001 വരെ താലിബാൻ അവിടെ ഭരിച്ചപ്പോൾ പാകിസ്ഥാന്റെ വ്യക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു. കാന്ദഹാറിൽ വിമാനം തട്ടിക്കൊണ്ടു പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നപ്പോഴൊക്കെ പാകിസ്ഥാന്റെ പിന്തുണ ദൃശ്യമായതുമാണ്. അതേ ഒരു സാഹചര്യം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുമോ എന്നതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പാക് കേന്ദ്രീകൃത സംഘടനകൾക്ക് ഒരു തരത്തിലും അഫ്ഗാനിസ്ഥാൻ മണ്ണാകരുത് എന്നാണ് ഇന്ത്യ ഇതുവരെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറിച്ചാണ് പാകിസ്ഥാന്റെ ഒരു വ്യക്തമായ ഇടപെടലാണ് കാണുന്നതെങ്കിൽ ഇന്ത്യ ഒരുപക്ഷേ താലിബാനോടുള്ള ഇപ്പോഴത്തെ നിലപാട് മാറ്റാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.